നെറ്റ് പോയതായിരുന്നു. നെറ്റ് പോയപ്പോൾ അത് കട്ടായി പോയതാണ്. ഞാൻ വേറെ ലിങ്ക് ഇട്ടുണ്ട്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ആ അത് നെറ്റ് കട്ടായി പോയതാണ്. ഞാൻ കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് ഓക്കേ. നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് കട്ടായില്ല? അവര് പൂർണ്ണ സ്വരാജ്യൻ സിവിൽ ഡിസൊബീഡിയൻസ് ആണ് പറയുന്നത്. അത് ലാഹോർ സെഷൻ. ലാഹോർ സെഷൻ 1929 ആണ് സിവിൽ ഡിസൊബീഡിയൻസിൽ വരുന്നത്. ലാഹോർ സെഷൻ 1929. അതിൽ രണ്ട് ഡിസിഷൻ എടുക്കുന്നുണ്ട്. ആദ്യം ഡിസൈഡ് ചെയ്യുന്നത് എയിം ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ഈസ് പൂർണ്ണ സ്വരാജ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ്. ഇതാണ് ഒന്നാമത്തെ ഡിസിഷൻ. രണ്ടാമത്തെ ഡിസിഷൻ ആണ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് സിവിൽ ഡിസൊബീഡിയൻസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി രണ്ടാമത്തെ തീരുമാനമാണ്. പിന്നെ അതിൽ പറയേണ്ടത് ലിഫ്റ്റ് സോൾട്ട് ടാക്സ്, റെഡ്യൂസ് 50% ടാക്സ് ഫോർ ദ ഫാമേഴ്സ്, പിന്നെ ഇൻക്രീസ് ടാക്സ് ഫോർ ഫോറിൻ ക്ലോത്ത്സ്, റിലീസ് പ്രിസണേഴ്സ് എന്നുള്ള ആ കാര്യങ്ങളാണ് പിന്നെ അതിൽ പറയേണ്ടത്. ഇതാണ് നമുക്ക് പൂർണ്ണ സ്വരാജ്യം സിവിൽ ഡിസൊബീഡിയൻസിലും വരുന്നത്. അതായത്
1929 ലാഹോർ സമ്മേളനത്തിലാണ് ഈ രണ്ട് തീരുമാനങ്ങളും എടുക്കുന്നത്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് രണ്ട് തീരുമാനം. അതിൽ ഒന്നാമത്തെ തീരുമാനമാണ് പൂർണ്ണ സ്വരാജ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. അതിൽ രണ്ടാമത്തേതാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തില് സിവിൽ നിയമ ലംഘനം ആരംഭിക്കാനും തീരുമാനിച്ചു. ഇനി അതിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങള്: ഉപ്പുനികുതി എടുത്തു കളയുക, അതുപോലെ 50% നികുതി ഇളവ് കർഷകർക്ക് കൊടുക്കുക, വിദേശ വസ്ത്രങ്ങളുടെ നികുതി കൂട്ടുക, തടവുകാരെ വിട്ടയക്കുക, ഡിസോൾവ് സീക്രട്ട് വിംഗ്, രഹസ്യ വിഭാഗത്തെ പിരിച്ചുവിടുക, സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ്, കപ്പൽ ഗതാഗതം ആരംഭിക്കുക, ബാൻ ലിക്കർ, മദ്യം നിരോധിക്കുക എന്നൊക്കെയുള്ള ഓക്കെ. അതാണ് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസോബീഡിയൻസ്. ഇതാണ് അതിന്റെ ഫോക്സായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗാന്ധിജിയുടെ സിവിൽ ഡിസോബീഡിയൻസിൽ ഗാന്ധിജിയുടെ ആ നിർദ്ദേശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊപ്പോസൽസ് ഓഫ് ഗാന്ധിജി. ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പുനികുതികൾ എടുത്തു കളയുക എന്നൊക്കെയുള്ള സംഭവമുണ്ട്. 107 സമ്പൂർണ്ണ മദ്യ നിരോധനം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഈ പടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നോൺ കോഓപ്പറേഷൻ. ഇതാണ് ഈ ചാപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നോൺ കോഓപ്പറേഷൻ. നോൺ കോഓപ്പറേഷനിൽ പറയുന്ന കാര്യങ്ങള്: ഇറ്റ് വാസ് ദ ഫസ്റ്റ് നാഷണൽ സ്ട്രഗിൾ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാഗാന്ധി. ഫസ്റ്റ് നാഷണൽ സ്ട്രഗിൾ, ആദ്യത്തെ ദേശീയ സമരമായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ദേശീയ സമരമായിരുന്നു നോൺ കോഓപ്പറേഷൻ. ഇനി അതിലെ കുറെ ബോയ്ക്കോട്ട് ഉണ്ട്, ലോയേഴ്സ് ബോയ്ക്കോട്ട്, കോർട്ട്സ്, അതൊക്കെ അതിൽ അതിന്റെ ഫീച്ചേഴ്സ് ആണ്. വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക, പബ്ലിക് ബോയ്ക്കോട്ട്, പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട്, ഫോറിൻ ക്ലോത്ത്സ്, സ്റ്റുഡൻസ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്. അതൊക്കെ അതിന്റെ പോയിന്റ്സ് ആണ്. അതുപോലെ അതിന്റെ എക്സാമ്പിൾസും ഉണ്ട്, ഇവിടെ നമുക്ക് കാണാം. ഫീച്ചേഴ്സും അത് ടെക്സ്റ്റിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫീച്ചേഴ്സ്, അതിന്റെ എക്സാമ്പിൾസ്. കുറെ ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞു, ടാക്സും ഇലക്ഷൻസും, അതുപോലെ റിട്ടേണിംഗ് ബ്രിട്ടീഷ് അവാർഡ്സ്, ബ്രിട്ടീഷ് അവാർഡുകളൊക്കെ തിരിച്ചു കൊടുക്കുക, എന്താ മലയാള ടെക്സ്റ്റിൽ ഈ ഭാഗത്തായിട്ട് കാണാം. ഇനി അതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്, എന്തൊക്കെയാ ചെയ്തത് എന്നുള്ളത് വരുന്നുണ്ട്. ഫാമേഴ്സ് ഇൻ അവധ് റിഫ്യൂസ് ടു പേ ടാക്സ്, ട്രൈബൽസ് ഇൻ ആന്ധ്രാപ്രദേശ് വയലേറ്റഡ് ഫോറസ്റ്റ് റൂൾസ്, ഫാമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് റിഫ്യൂസ് ടു കാരി ലഗേജസ്, വർക്കേഴ്സ് സ്ട്രൈക്ക്, സ്റ്റാർട്ടഡ് സ്ട്രൈക്ക്, ലോയേഴ്സ് ബോയ്ക്കോട്ടഡ് കോർട്ട്സ്, ഇതിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ, സ്റ്റുഡൻസ് ബോയ്ക്കോട്ടഡ് സ്കൂൾസ്, പബ്ലിക് ബ്രേക്ക് ക്ലോത്ത്സ്, പബ്ലിക് ഡ്രസ് ഒക്കെ തീയിട്ടു കൂട്ടിയിട്ട് കത്തിച്ചു, അവധിയിലെ കർഷകര് നികുതി നൽകിയില്ല, ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ചു, ഉത്തർപ്രദേശിലെ കർഷകർ
ബ്രിട്ടീഷുകാരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതി ബഹിഷ്കരിച്ചു. വിദ്യാർത്ഥികൾ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ്, ഫീച്ചേഴ്സും അതിന്റെ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ആണ് നോൺ കോഓപ്പറേഷൻ. അടുത്തത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. അതും വളരെ ഈസി ആയിട്ട് പറയാവുന്നതാണ്. ഒന്നാമത്തെ ചമ്പാരനിൽ തുടങ്ങി. എങ്ങനെ? ഫാമേഴ്സ് ഇൻ ചമ്പാരൻ സ്റ്റാർട്ടഡ് സ്ട്രൈക്ക്. ഗാന്ധിജി സ്റ്റാർട്ടഡ് സത്യാഗ്രഹ ഇൻ 1917 ലാണ്. ദ ബ്രിട്ടീഷ് പാസ് ലോസ് ഇൻ ഫേവർ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ്. ഇത്രേ ഉള്ളു, ജസ്റ്റ് മൂന്ന് സെന്റൻസ്. ചമ്പാരിലെ നീലം കർഷകർ സമരം ആരംഭിച്ചു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ അവർക്ക് അനുകൂലമായ നിയമം പാസ്സാക്കി 1917. പിന്നെ അഹമ്മദാബാദിലെ തുണിവിൽ സമരം. അഹമ്മദാബാദിലെ തുണിവിൽ തൊഴിലാളികൾ സമരം ആരംഭിച്ചു 1918. കാരണം അവർക്ക് പ്ലാഗ് ബോണസ് നിഷേധിച്ചു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. അത്രയുള്ളൂ. അഹമ്മദാബാദ് കോട്ടൺ മിൽ വർക്ക് സ്റ്റാർട്ടഡ് സ്ട്രൈക്ക് 1918. ഗാന്ധിജി സ്റ്റാർട്ടഡ് സത്യാഗ്രഹം. ദ ബ്രിട്ടീഷ് ഇൻക്രീസ്ഡ് ദ സാലറി. ഇനി മൂന്നാമത്തെ പെസൻസ് സ്ട്രഗിൾ ഇൻ കേഡ. പെസൻസ് ഇൻ കേഡ സ്റ്റാർട്ടഡ് സ്ട്രൈക്ക് ബിക്കോസ് ദേ ലിവ്ഡ് ഇൻ മിസറി. ദ ബ്രിട്ടീഷ് കളക്ടഡ് ടാക്സ്. ഗാന്ധിജി സ്റ്റാർട്ടഡ് സത്യാഗ്രഹം. ദ ബ്രിട്ടീഷ് റെഡ്യൂസ്ഡ് ദ ടാക്സ് റേറ്റ്. അത്രയുള്ളൂ. കേഡയിലെ കർഷകർ സമരം ആരംഭിച്ചു. കാരണം ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ നികുതി കുറച്ചു. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പറയാം, ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ. ഇനി അതിന്റെ റിസൾട്ട്, അതിന്റെ ഫലങ്ങളുണ്ട്. അതിന്റെ റിസൾട്ട്, ഗാന്ധിജിയുടെ സമരരീതികളൊക്കെ ജനങ്ങൾക്ക് പരിചയമായി. ഗാന്ധിജീസ് മെത്തേഡ്സ് വെർ പോപ്പുലറൈസ്ഡ്. അതിന്റെ, ഗാന്ധിജിയുടെ ആദ്യകാല സമരത്തിന്റെ റിസൾട്ട്സ് ആണ്. റിസൾട്ട്സ്, റിസൾട്ട്സ് ഓഫ് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. ഗാന്ധിജീസ് മെത്തേഡ്സ് വെർ പോപ്പുലറൈസ്ഡ്. ഗാന്ധിജിയുടെ മെത്തേഡൊക്കെ പോപ്പുലറൈസ്ഡ് ആയി. നാഷണൽ മൂവ്മെന്റ് വാസ് അട്രാക്ടഡ് ദ കോമൺ പീപ്പിൾ. ദ കോമൺ പീപ്പിൾ വെർ അട്രാക്ടഡ് ടു നാഷണൽ മൂവ്മെന്റ്. സാധാരണക്കാര് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഗ്രാമപ്രദേശങ്ങളിൽ വേരോട്ടം ഉണ്ടായി. നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു റൂറൽ ഏരിയാസ്. ഗാന്ധിജി ബിക്കേം എ നാഷണൽ ലീഡർ. ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറി. അത്രയുള്ളൂ. ഇതാണ് ഇൻഫ്ലുവൻസ്, ഫലങ്ങൾ. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അവിടെ തീർന്നു. ഇനി നിങ്ങള് ഈ അഞ്ചാമത്തെ ചാപ്റ്ററില്, അങ്ങനെയും അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തൊരു ചാപ്റ്റർ ആണ്. പക്ഷേ ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു, ഇതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. ഫോക്കസ് ഏരിയയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സിമ്പിളായി പഠിക്കുകയും ചെയ്യാം. ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം, ഇതിന്റെ ചോദ്യം മനസ്സിലാക്കണം. ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സ്. കേട്ടാ, ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് ആണ്. അവരുടെ പ്രപ്പോസൽസ് എന്തൊക്കെയായിരുന്നു എന്നാണ്. ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം, പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ഓൾ, എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ, പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ, പ്രൊമോട്ട് വിഡോ റീമാരേജ്, അബോളിഷ്ഡ് ആയ ചൈൽഡ് മാരേജ്. ജാതി വ്യവസ്ഥ നിർമാർജനം ചെയ്യുക. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക. വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. ശൈശവിവാഹം എന്നിവ അവസാനിപ്പിക്കുക. അതിനൊരു നാലെണ്ണം, മൂന്നെണ്ണം നാലെണ്ണം പഠിച്ചു വെച്ചോ, എളുപ്പമുള്ളത്. കാരണം കൂടെ കൂടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ചാപ്റ്ററിൽ പിന്നെ വേറെ ഒന്നുമില്ല, ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്റർ. സംസ്കാരവും ദേശീയതയും, കൾച്ചർ ആൻഡ് നാഷണലിസം.
ഇത് ഫോക്കസ് ചെയ്യില്ല പ്രസന്റ് ഫോൾസും കേരള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഫോക്കസ് ഏരിയയിലില്ല. പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം അതിന്റെ ഫീച്ചേഴ്സ് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്. ടാക്സ് വാസ് കളക്ടഡ് ബൈ ജമീന്ദാർസ്, ജമീന്ദാർ വാസ് ദ ഓണർ ഓഫ് ദ ലാൻഡ്. Farmers became tenants. 60% of the yield was tax. അങ്ങനെ ആ ജമീന്ദാർ എന്നൊക്കെയുള്ള പോയിന്റ് ഒന്ന് നോക്കി വെച്ചോ. അത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. സെമീന്ദാർമാരായിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത്, ഉടമസ്ഥർ ഭൂമിയുടെ ഉടമസ്ഥർ സെമീന്ദാർമാരായിരുന്നു. യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. വിളവിന്റെ 60% വരെ നികുതി ആയിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു മൂന്നാല് പോയിന്റ് നോക്കി വെച്ചാൽ മതി. ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്തതാണ്. അതിന് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. പിന്നെ ലോക്പാല്, ലോകായുക്ത, ഓംബുഡ്സ്മാൻ, അത് ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. ലോക്പാൽ ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെന്റ് കറപ്ഷൻ അറ്റ് നാഷണൽ ലെവൽ. ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെന്റ് കറപ്ഷൻ അറ്റ് നാഷണൽ ലെവൽ. ലോകായുക്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രിവെന്റ് കറപ്ഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ. എന്താ ലോക്പാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ, അത് ലോക്പാൽ. ലോകായുക്ത ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് വെച്ചാൽ ലോകായുക്ത തന്നെ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസും കൂടി ചേർക്കാം. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷനായി. സെയിം ലോക്പാൽ തന്നെ ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസും ചേർക്കാം. Ombudsman, a retired High Court judge, is appointed to prevent the corruption of elected representatives and bureaucrats. അന്ന് നോട്ടി അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് എഴുതിയിരിക്കണമെന്നൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. A retired High Court judge is appointed to prevent the corruption of elected representatives and bureaucrats. ലോക്പാലും ലോകായുക്തയും ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള സംയുക്ത സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള സ്ഥാപനമാണ് ലോകായുക്ത. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെയിം ലോക്പാൽ പറയാം, ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള സംവിധാനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതി തടയാൻ ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതി തടയാനായി ഓംബുഡ്സ്മാനായി നിയമിക്കുന്നു. സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കെതിരെ പരാതി നൽകാൻ ഓംബുഡ്സ്മാനായി നിയമിക്കുന്നു. ഇവരുടെ അഴിമതി, ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതി, അതിനെതിരെ പരാതി നൽകാനായിട്ട് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ ഓംബുഡ്സ്മാനായി നിയമിക്കുന്നു. അത്രേ ഉള്ളൂ. അതാണ് നാലെണ്ണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഇ ഗവേണൻസ്. ഈ ഗവേണൻസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു,
ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇ ഗവേണൻസ് ഈസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇ ഗവേണൻസ്. എക്സാമ്പിൾ സിംഗിൾ വിൻഡോ സിസ്റ്റം. പിന്നെ ക്യാൻ റിസീവ് സർവീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഐ ടി. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ബെനിഫിറ്റ്സ്. നീഡ് നോട്ട് ടു വെയിറ്റ് ഇൻ ഗവൺമെന്റ് ഓഫീസ്. ഗവൺമെന്റ് സർവീസസ് ഓഫേർഡ് സ്പീഡ്ലി ആൻഡ് വിത്ത് ലെസ് എക്സ്പെൻസ്. എഫിഷ്യൻസി ആൻഡ് ക്വാളിറ്റി ഓഫ് ദ ഗവൺമെന്റ് ഓഫീസസ് ഇൻക്രീസ്ഡ്. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സേവനം നേടാം. കാത്തു നിൽക്കേണ്ടതില്ല, ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ട് കാത്തു നിൽക്കണ്ട. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിൽ വേഗത്തിലും ലഭ്യമാക്കാം. ഓഫീസുകളുടെ കാര്യക്ഷമതയും ഗുണനിലവാരവും വർദ്ധിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി ഇവിടെ ഭരണ നവീകരണം എന്നുള്ളത് എസ്സേ ചോദിച്ചാൽ, ഭരണ നവീകരണം എന്നുള്ളത് എസ്സേ ചോദിച്ചാല് ഇതാ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്നുള്ളത് എസ്സേ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഇ ഗവേണൻസ്, അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ, ഇതൊക്കെ കൂടി അങ്ങോട്ട് എഴുതാം. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്നുള്ള എസ്സേ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയാണ് എഴുതേണ്ടത്. ഭരണ നവീകരണം എന്നുള്ള എസ്സേ ചോദിച്ചാൽ